ഇതാണ് നമ്മുടെ ഖാലിദ് ഭായി. എൻ്റെ ഈ യാത്രയിൽ ഞാൻ മലപ്പുറം ജില്ലയിൽ കയറുമ്പോൾ തന്നെ അവിടുന്ന് തൊട്ടേ പറഞ്ഞു തുടങ്ങി, കോഴിക്കോട് ജില്ലയിൽ എത്തുമ്പോൾ വിളിക്കണം, ഇവിടെ നിങ്ങൾക്കൊരു ദിവസം താമസിക്കാനുള്ള സൗകര്യമുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓർമ്മയില്ല, എനിക്കിത് ഈ ഖാലിദ് ഭായി എന്നുള്ള എനിക്ക് മെസ്സേജൊക്കെ അയക്കാറുള്ള ഒരാളാണ്. അപ്പോൾ ആരാണ് എന്താണെന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എത്താറായപ്പോൾ ഞാൻ വീണ്ടും അത് മറന്നുപോയി. വീണ്ടും ആൾ എന്നെ വിളിച്ചു, അങ്ങനെ ഒരു 10-15 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഞാൻ കോഴിക്കോട് എത്തിയപ്പോൾ ഏകദേശം ഈ വീട്ടിൽ നിന്നൊരു 30 കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് ഒരു ഓട്ടോക്കാരനെയും പറഞ്ഞു വിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഈ 30 കിലോമീറ്റർ ആൾ എന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിയണത് അദ്ദേഹം എന്നെ കണ്ടതും മുൻപ് എവിടെ വെച്ചിട്ടാണ് കണ്ടതെന്നുള്ളതൊക്കെ. അതൊക്കെ നമുക്ക് ഖാലിദ് ഭായി പറഞ്ഞു തരും. ഖാലിദ് ഭായി, അപ്പൊ നമ്മള് തമ്മില് എങ്ങനെയാണ് പരിചയപ്പെട്ടത്, എവിടുന്നാണ് കണ്ടത്, എങ്ങനെയാണ്? നമ്മള് പരിചയപ്പെട്ടത് യാദൃശികമായിട്ടുള്ള ഒരു പരിചയപ്പെടലാണ്. അതെൻ്റെ ഒരു സുഹൃത്ത് ഉനൈസ് പൂനൂര്, അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം നിങ്ങളുമായിട്ട് എന്തോ ചെറിയൊരു പരിചയം ഉണ്ടെന്ന് പറഞ്ഞ ഒരു ആരിസ്രാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് തൃശ്ശൂർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്ന് പോകണം എനിക്ക് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കൂടെ ഞാനും പോരാ, ഏതായാലും കാറിലല്ലേ പോണേ, ഞാനും പോരാ പിന്നെ എന്ന് പറഞ്ഞപ്പോൾ ഇന്നെ പല സ്ഥലത്തേക്കും കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഉനൈസ്. ഞാൻ ഇതിൻ്റെ മുമ്പ് പാണക്കാട് ഹൈദരലി ശിയാബുദ്ധങ്ങളുടെ വീട്ടിലും പിന്നെ സാദിക്കലി ശിയാബുദ്ധങ്ങളുടെ വീട്ടിലൊക്കെ പോയിരുന്നത് ഈ ഉനൈസ് എന്ന് പറഞ്ഞ ആളെ കൂടെ ഞാൻ പോയിരുന്ന്. അതേപോലെ പല സ്ഥലത്തും ഉനൈസിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഉനൈസാണ് എന്നെ പല സ്ഥലത്ത് എത്തിക്കലും. അപ്പോൾ പിന്നെ അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും പോരാന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ച്. അങ്ങനെ എവിടേക്കാണ് ആരാണെന്നൊന്നും എനിക്കൊരു പരിചയമില്ല. അപ്പോൾ ഒരു ആരിസ്രാജ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ്, ആരാണ് ഇയാളെന്നൊന്നും എനിക്ക് ഉറപ്പില്ല, അറിയില്ല. അങ്ങനെ തൃശ്ശൂർ എത്താൻ നേരത്ത് പിന്നെ ഞങ്ങൾ രാത്രി എനിക്ക് തോന്നുന്നു ഒരു 12 മണി കഴിഞ്ഞ് 1 മണി 2 മണിൻ്റെ ആ സമയമാണ് പിന്നെ ഞങ്ങൾ തൃശ്ശൂർ അവിടെ എത്തുന്നത്. അന്നപ്പോൾ ഞാൻ ഉന്നയിച്ചിട്ട് പറഞ്ഞു, ഉന്നയിച്ചേ നമുക്കിപ്പോൾ ഇത്രയും സമയമായില്ല, ഇനി മൂപ്പരെ കണ്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെ അവിടെ ഒന്ന് കിടക്കുക, നമുക്ക് കിടക്കാനും അതിന് വണ്ടി കിടന്ന് ഉറങ്ങാൻ കഴിയുമോ, എന്താണ് സ്ഥിതി പറഞ്ഞാൽ അതൊക്കെ നമ്മൾ മൂപ്പരെ കാണുക ഏതായാലും എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ ഏതായിരുന്നാലും പിന്നെ ഈ അരിസ്രാജ് എന്ന് പറഞ്ഞ ആളെ വീട്ടിൻ്റെ മുറ്റത്തെത്തി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ, ഞങ്ങൾ 3 പേര് അയാൾക്ക് അപരിചിതരാണ്. മൂപ്പരെ വീട്ടിൽ വന്ന എന്നെയും ഉനൈസിനെയും വേറെ ഡ്രൈവർ ആബിദ് എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പോൾ ആ 3 പേരെയും ഒരു പരിചയത്തിൻ്റെ പേരിലല്ലാതെ അയാൾ ഞങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി സ്നേഹിച്ച് ഞങ്ങളെ പിന്നെ വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ അദ്ദേഹം ഒരു റൂം ഞങ്ങൾക്ക് പിന്നെ അവിടെ ഒരുക്കി തരികയും പിന്നെ ആ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം അയാൾ ചെയ്തെന്ന്, ബാത്റൂം അറ്റാച്ച് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിന് ഒരാളെ വീട്ടിൽ പോയി താമസിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണ് എനിക്ക് അരിസ്രാജിൻ്റെ വീട്ടിൽ ഞാൻ പോയി താമസിച്ചതും ഒക്കെ തന്നെ. അപ്പോൾ പിന്നെ അപ്പോൾ ഞങ്ങൾ 3 ആളും എത്തി തന്നെ കിടന്നതും എല്ലാം വളരെ സൗകര്യത്തിലായി കിട്ടി. അപ്പോൾ നേരം വെളുത്തപ്പോഴാണ് അരിസ്രാജുമായിട്ട് പിന്നെ ഞാൻ പരിചയപ്പെടുന്നതും എൻ്റെ കഥകളൊക്കെ അരിസ്രാജിനോട് ഞാൻ പറയുന്നതൊക്കെ. അങ്ങനെ ഒരിക്കലും ഞാൻ തൃശ്ശൂർ പോയി അദ്ദേഹത്തെ കാണുകയും പിന്നെ അവിടുന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്ത് ആ ഒരു ബന്ധം, ആ പരിചയം മാത്രമേ എനിക്ക് അരിസ്രാജുമായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ബന്ധം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹത്തിനെ വന്ന് എൻ്റെ വീട്ടിലെത്തിക്കാൻ എന്തുണ്ട് ഒരു മാർഗം. അദ്ദേഹം നല്ലൊരു കാരുണ്യ പ്രവർത്തകനാണ്, ഒരു ചാരിറ്റി പ്രവർത്തകനും കൂടിയാണ് അദ്ദേഹം. പിന്നെ ഞാൻ ഫോണിലും ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണ കിറ്റുകളും ഒക്കെ ആയിട്ട് ഓടുന്ന ആ രംഗങ്ങളാണ് ഞാൻ കാണുന്നത്. അന്നപ്പോൾ ഞാൻ നെഞ്ചത്ത് കൈവച്ചുപോയി, ഇതുപോലുള്ളൊരു മനുഷ്യൻ്റെ വീട്ടിലാണെന്നല്ലോ ഞാനന്ന് അന്തി ഉറങ്ങിയത്. അപ്പോൾ ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണ് ഇയാൾ എന്ന് ഞാൻ അന്ന് കരുതി. അപ്പോൾ ഏതാനും വേണ്ടില്ല, പഠിച്ചവൻ്റെ ഓരോ നിയമത്താണ് ഇയാളെ എൻ്റെ വീട്ടിലെത്തിക്കാൻ. അപ്പോൾ പറഞ്ഞു വന്ന് ഇന്നലെ രാത്രി മൂപ്പരെ ആ പിന്നെ നമ്മളെ സത്യവേദ സാരങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു വണ്ടി വലിച്ചു കൊണ്ടുവരുന്ന ആ യാത്രയിലാണ് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം കന്യാകുമാരിയിൽ നിന്ന് തൊട്ട് കാസർഗോട്ടേക്കുള്ള യാത്രയിൽ കോഴിക്കോട് എത്തിയപ്പോൾ എത്തുന്നതിന് മുമ്പേ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാറേ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണട്ടോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് പോലും ഇപ്പോൾ ഫോണിൽ കൂടെ അറിയുന്നില്ല അത് ആരാണ് വിളിക്കുന്നത്, ഏതൊരു പരിചയക്കാരനാണെന്ന് അറിയാം, ആരാന്ന് ഓർമ്മല്ല. ഏതായിരുന്നാലും ഇന്നലെ രാത്രി അദ്ദേഹം എൻ്റെ വീട്ടിലെത്തി. പിന്നെ വളരെ സന്തോഷമായി അദ്ദേഹത്തിനെ കണ്ട്, വളരെ പൂതി എൻ്റെ ഉമ്മനൊക്കെ കണ്ട് പരിചയപ്പെട്ട്, എൻ്റെ കഥകളൊക്കെ ഏകദേശം അയാൾക്ക് മനസ്സിലായി. അപ്പോൾ നേരം വെളുത്തി രാവിലെയായി, ഇനി അദ്ദേഹം ഇവിടുന്ന് യാത്ര പുറപ്പെടാനുള്ള പരിപാടിയിലാണ്, അദ്ദേഹത്തിൻ്റെ യാത്രയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒന്ന് സംസാരിച്ചതാണ്. ഇതാണ് നമ്മുടെ ഖാലിദ് ഭായിയുടെ ഉമ്മ. ഖാലിദ് ഭായിക്കും അതുപോലെ അനിയനും രണ്ടുപേർക്കും
കാലിന് നടക്കാൻ ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ രണ്ടുപേരെയും എടുത്തുകൊണ്ട് സ്കൂളിൽ പോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്ന ഉമ്മയാണിത്. അപ്പോൾ രണ്ടുപേരെയും ഒന്നിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം ഒരു കുട്ടീനെ എടുത്തിട്ട് കുറച്ച് ദൂരെ കൊണ്ടുവയ്ക്കും, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കും, പിന്നെ അവിടുന്ന് അങ്ങോട്ട്. ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ദിവസവും 10 കൊല്ലം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്രയും കാര്യം ചെയ്ത ഒരു ഉമ്മയാണിത്. അപ്പം ഉമ്മക്ക് പഴയ കഥകൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്റെ കയ്യാലോ പറ്റും എന്നേക്കും കണ്ടും തീരെ എണീക്കാനായില്ല. തീരെ കണ്ട ഞാനല്ല വന്ന ഇത്തിരി എണീക്കാൻ പോന്താനായില്ല. ഓർമ്മക്കേട് അങ്ങനെയല്ല. പുളിയെ കുറിച്ച് താഴ്ന്നേരം എന്തേത്താണ് ഓർമ്മ, ഇപ്പോഴത്തെ വെയിലുമല്ലേ. ഇവരെ സ്കൂളിൽ കൊണ്ടുപോയതൊക്കെ ഓർമ്മ ഉണ്ടാ? ഓ ഒക്കെ ഓർമ്മ ഉണ്ട്. ഇവരൊക്കെ എനിക്ക് ഇല്ല, ഓർമ്മക്കേടൊന്നും എനിക്കില്ല. സ്കൂളിൽ കൊണ്ടുപോയതും കൊണ്ടുപോകുന്നതും കഷ്ടപ്പെട്ട കാലം കഴിഞ്ഞല്ലോ, എല്ലാവർക്കും കഷ്ടപ്പാടുള്ള കാലം. എന്നാലും അത് നോക്കായില്ല, കുണ്ടന്മാരെ ഒന്ന് വിളിച്ചു വിട്ടാൽ മതി, എല്ലാവരും എത്തിക്കോളും. ഓനെ കൊണ്ടുപോകാനോ മറ്റവരെ കൊണ്ടുപോകാനോ ഒക്കെ മറ്റവനങ്ങനെ പുറത്തേക്കൊന്നും പോകാനില്ലായോ. ഇവനാ പിന്നെ വണ്ടി കിട്ടി മറ്റവനല്ലേ മോനെങ്ങനെ വണ്ടി കിട്ടിയാൽ പിന്നെ ഓനത്തിന് കുട്ടിയെ കൂടാണ്ടായി പോയി. പിന്നെ ഇനിയുള്ള കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ട, എന്തെങ്കിലും ഒരു ഉപദേശം മക്കളോടോ? അല്ല, ആരോടെങ്കിലും മക്കളോട് ആരോടെങ്കിലും അല്ല. ഒക്കെ അങ്ങനെ പോണുണ്ട്, കുഴക്കില്ലാണ്ട് ഒറ്റനാക്കി തന്നെ മതിയായോ. എത്തിപ്പോയോ? ഇനിയും കഴിച്ചതായി പോന്നത്. അപ്പോ ഒറ്റക്ക് നടക്കാൻ പറ്റുമോ? വടി വേണ്ടേ? കൂടാരും പോണ്ടേ? പത്രം